അസ്സലാമു അലൈക്കും. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയാ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, അപ്പോൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലുള്ള അൽഷാബ് വില്ലേജിലേക്കാണ്. നമുക്ക് അവിടെയുള്ള കുറെ കാഴ്ചകൾ കാണാം. അൽഷാബ് വില്ലേജിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ ഇതുപോലെ വഴിയിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് വിൽക്കുന്നത് കാണാം. ഒരുപാട് ചെടികളും ചെരുപ്പുകളും ടോയ്സുകളും അങ്ങനെ ഒരുപാട് തരം സാധനങ്ങളുണ്ട്. ഇതുപോലെ ഇവിടെ ഒരുപാട് തരം റൈഡുകളുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരാൻ തിരക്ക് കൂട്ടും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് തരം ഫാൻസികൾ കാണാം. ഇവിടെ ഡ്രസ്സുകളുടെയും ഫാൻസികളുടെയും ഷൂസുകളുടെയും ഒക്കെ ഒരുപാട് തരം കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സുകളുടെ സെക്ഷനിൽ നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് തരം മാക്സി ഡ്രസ്സുകളുണ്ട്, പിന്നെ ഇറാനിയൻ മോഡൽ ഡ്രസ്സുകളുണ്ട്. പിന്നെ ഫാൻസികളൊക്കെ കണ്ടാൽ പിന്നെ ലേഡീസിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ, ഒന്ന് അവിടെ നിന്ന് പോവും. പല മോഡൽ ഡ്രസ്സുകൾക്കൊപ്പം തന്നെ ഇവിടെ ഒരുപാട് തരം ബ്ലാങ്കറ്റ്സുകളും ഉണ്ട്. ചെരുപ്പുകൾ കണ്ടില്ലേ, ഇതുപോലെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ബെഡ്ഷീറ്റ്സും പിന്നെ ബ്ലാങ്കറ്റ്സും ആണ്. ഇനി ഈ കാണുന്നതാണ് കുട്ടികളുടെ മാത്രം സെക്ഷൻ. ഇവിടെ ഒരുപാട് തരം വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ്സ് ഒരുപാടുണ്ട് ഇവിടെ. ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അറബികൾ തന്നെയാണ്. ഈ കാണുന്ന പാർട്ട് മൊത്തം ഷോൾസാണ്. ഷോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലാത്ത കളർ ഉണ്ടാവില്ല, അത്രക്കും ഫുൾ ഷോളാണ്. പല കളറിൽ മാത്രമല്ല കേട്ടോ, പല ഡിസൈനിലുള്ള ഷോളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെ ദാ ജീൻസിനൊക്കെ പറ്റി നല്ല അടിപൊളി ടോപ്സ് ഇവിടെ ഉണ്ട്. ചെറിയ റേറ്റിനുള്ള നല്ല അടിപൊളി ഗൗൺസ് ഉണ്ട്. ഇനി കാണുന്നതൊക്കെ ലേഡീസിൻ്റെ നൈറ്റ് സ്യൂട്ട്സ് ആണ്. ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഇവിടെ ഒരുപാട് തരം കളക്ഷൻസ് ഉണ്ട്.
പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ഒരുപാട് തരം മാക്സി ഡ്രസ്സും പിന്നെ ചുരിദാർ മെറ്റീരിയൽസും ഒക്കെയാണ്. നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ ഫാൻസിയിലുള്ളത്. ഇവിടെ ഒരു തവണ എങ്കിലും വന്നു പോകണം, അത്രയ്ക്ക് മനോഹരമായ കളക്ഷൻസ് ആണ്. ഒരുപാട് തരം ബ്രേസ്ലെറ്റ്സ്, ബാംഗിൾസ്, നെക്ലസ്, അതുപോലെ തന്നെ റിങ്സ്, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനേ വരൂ. ഗേൾസിന് പറ്റിയ നല്ല നല്ല ഫ്രോക്സും ഉണ്ട്. നീ കാണുന്നതൊക്കെ ബ്രാൻഡഡ് പെർഫ്യൂംസും അത്തറുകളും പിന്നെ ഊതുകളും ബുഹൂറും ഒക്കെയാണ്. ഇതുപോലെ പലതരം തേനുകളൂടെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേനുകളാണ് ഈ കാണുന്നതൊക്കെ. തേനുകൾ മാത്രമല്ല, ഇവിടെ തന്നെ അത്തിപ്പഴവും പിന്നെ പലതരം ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് തരം സ്വീറ്റ്സുകളും എസെൻസുകളും അതുപോലെ തന്നെ ഒരുപാട് തരം പൊടികളൊക്കെ ഉള്ളതാണ്. പൊടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് തരം മസാല പൊടികളാണ്. അപ്പോൾ അത് മൊത്തം ഇറാനി, തുർക്കിഷ് അങ്ങനത്തൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ ഇറാനി സ്റ്റൈൽ ഡ്രസ്സസ്സാണ്. ഇങ്ങനെ താഴെയുള്ള മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. മുകളിൽ എന്ന് പറയുന്നത് മൊത്തം ഒരു പർദ്ദ ലോകം തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് താഴെ ഇതുപോലെ ഫുഡ് കോർട്ട് ഉണ്ട്, കുട്ടികൾ കളിക്കാനുള്ള സ്കേറ്റിംഗ് സംവിധാനവും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് തരം കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഈ കാണുന്ന മുകളിലെ നിലയിലും കുട്ടികൾക്കുള്ള ഒരു കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇതിനുള്ളിരുന്ന് കളിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്ക് നല്ലൊരു ആശ്വാസമുള്ള കാര്യമാണ്, കാരണം നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല, അവർക്കിതുപോലെ കളിക്കാനായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ അവർക്കുണ്ടാക്കിയ ഈ സൗകര്യം വളരെ നല്ലൊരു കാര്യമാണ്. ആ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പർദ്ദാലോകം. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പർദ്ദകളാണ്, പല മോഡലില് പല കളറിലുള്ള പർദ്ദകളാണ്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 90 ആണ്. അവിടെ 90, 100 എന്നിങ്ങനെ റേറ്റ് പറയാം. പിന്നെ നമ്മൾ അത് പറഞ്ഞ് പറഞ്ഞ് കുറയ്ക്കലാണ് ചെയ്യാറ്. അപ്പോൾ പർദ്ദ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് താഴെ വന്ന് നോക്കിയപ്പോൾ പിന്നെ കുട്ടികളെ ഒന്നല്ല കാണുന്നത്, പിന്നെ കുറച്ച് മുതിർന്ന ആളുകൾ ഇതുപോലെ കളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അൽഷാബ് വില്ലേജിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അത് വരയ്ക്കുമ്പോൾ ബൈ.